ഹായ് ഫ്രണ്ട്സ്, ആഫ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. പോകുന്ന വഴിയിൽ കണ്ട ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണിത്. ഒരു അഞ്ചോ ആറോ തട്ടുകളായിട്ടാണ് വെള്ളം ഒഴുകുന്നത്. മഴക്കാലങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. ദൂരെ നിന്ന് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ അപകടം ക്ഷണിച്ചു വരുത്തേണ്ട കാര്യമില്ല. 10 മണിയായിട്ടും കോടയൊന്നും മാറിയിട്ടില്ല. കോടയിൽ പൊതിച്ചു കിടക്കുന്ന മലനിരകൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് അല്ലേ? ഇതിനു മുൻപ് പോയ കാസർകോട്ടെ പൊസടികുമ്പ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ വാഗമണ്ണ് വരുന്ന സമയത്ത് ആകെ കാണുന്നത് പച്ചപ്പ് വിരിച്ച നിറയെ മലനിരകളും കുന്നുകളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാഗമണ്ണിൻ്റെ ഭംഗിയെല്ലാം പോയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചവിരിച്ച കുന്നുകൾക്ക് പകരം ഇപ്പോഴുള്ളത് കോൺക്രീറ്റ് കുന്നുകളാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ കുന്നുകളുടെയും മുകളിൽ റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകൾ അങ്ങനെയുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുള്ളിക്കാനത്താണ്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പുള്ളിക്കാനം. നിറയെ സിനിമകൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അങ്ങിങ്ങായി പല ബിൽഡിങ്ങുകളും പണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തൊടുപുഴയിൽ നിന്നും വാഗമണ്ണിലേക്കാണ് പോകുന്നത്. വാഗമണ്ണെത്താൻ നിരവധി വഴികളാണുള്ളത്. മൂലമറ്റം വഴിയും പുള്ളിക്കാനം, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ കുട്ടിക്കാനം വഴിയുമെല്ലാം നമുക്ക് വാഗമണ്ണിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടാവുന്നതാണ്. ഇതൊരു ട്രാവൽ വ്ലോഗായിട്ട് നിങ്ങൾ കാണണ്ട. ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് വേഗത കുറച്ച് പോവുക, പ്രത്യേകിച്ചും വളവുകളിൽ. വളവുകളിൽ പോകുമ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ഗിയർ ഡൗൺ ചെയ്ത് തന്നെ പോവുക. അപ്പോൾ വണ്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു പിടുത്തം വരികയും ചെയ്യും. അതുപോലെ തന്നെ വളവുകളിൽ ഹോൺ അടിക്കുക. ഇനി എതിരെ വരുന്നൊരു വണ്ടിയുടെ ഹോണ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിന് റിപ്ലൈ ചെയ്യണം. അതായത് നിങ്ങൾ ഹോൺ അടിക്കണം. എന്തുകൊണ്ടെന്നാൽ എതിരെ വരുന്ന ഡ്രൈവർ ചിലപ്പോൾ വണ്ടി ഇല്ല എന്ന് കരുതി അഡ്വാൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾക്കും കൂടെ പോകാനുള്ള വഴി കാണില്ല. അങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ തേർഡ് ഗിയറിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം വണ്ടിയെ വലിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ സെക്കൻഡിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇറക്കം ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് തന്നെ പോകണം. അത് ടോപ്പ് ഗിയറിലിട്ട് എപ്പോഴും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഡ്രമ്മ് കയറി ഹീറ്റാകുകയും ബ്രേക്ക് കിട്ടാതിരിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുകയും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഗിയറിൽ മാത്രമേ ഇറക്കം ഇറങ്ങി പോകാവൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഹൈ റേഞ്ചുകളിൽ പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ കണ്ടീഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നല്ല ടയറാണെങ്കിൽ നല്ല ഗ്രിപ്പ് കിട്ടുകയും വളവുകളിൽ നമുക്ക് നല്ലൊരു കൺട്രോൾ കിട്ടുകയും ചെയ്യും. അതേസമയം ടയർ മോശമാണെങ്കിൽ, ഇപ്പം മഴയുള്ള കണ്ടീഷൻ ആണെങ്കിൽ, ആ സമയത്ത് നമുക്ക് ഗ്രിപ്പ് കിട്ടാതിരിക്കുകയും വണ്ടി തെന്നിമാറാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ ഒരു കയറ്റം കയറുന്ന സമയത്ത് ഗ്രിപ്പുള്ള ടയറാണെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി കയറി വരും. ഇനി ഗ്രിപ്പില്ല എന്നുണ്ടെങ്കിൽ വണ്ടി ടയർ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് മസ്റ്റായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. കയറ്റത്ത് വെച്ച് വണ്ടി നിന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് എടുത്തുകൊണ്ട് വരിക വളരെ ബുദ്ധിമുട്ടാണ്, ശ്രമകരമായ ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഒരു സൈഡ് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ കയറ്റം കയറുന്ന വണ്ടികൾ സിമ്പിളായിട്ട് കയറി വരും. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വാഗമൺ പോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ നമ്മൾ പോകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ അങ്ങനെയുള്ളവ കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കണം.
എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതുവഴി വന്നാലും എല്ലായിടവും ചെക്ക് പോസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ആ ചെക്ക് പോസ്റ്റുകളിൽ നമ്മൾ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, ബോട്ടിലുകൾ, അതിൻ്റെ എല്ലാം കണക്കുകൾ അവർ നോക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. വാഗമൺ പോലെയുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ ഒരു പ്രത്യേകത, പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത്. പെട്ടെന്ന് തന്നെ കോട വരും, അതേപോലെ തന്നെ അത് പോവുകയും ചെയ്യും, അല്ലെങ്കിൽ കോട സ്ഥിരമായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് അല്ല ഹൈറേഞ്ചുകളിൽ. അപ്പം കോടയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ലൈറ്റ് ഓണാക്കുക. അത് ഒരിക്കലും ബ്രൈറ്റ് ആക്കരുത്. ബ്രൈറ്റ് ആക്കി കഴിഞ്ഞാൽ എതിരെ വരുന്നവർ വണ്ടികൾക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെ നമുക്ക് തീരെ കാഴ്ച കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ഹസാർഡ് ലൈറ്റും കൂടെ ഓണാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ കാറിൻ്റെ കളറ്, ഡാർക്ക് കളറാണെങ്കിൽ, അതായത് ബ്ലാക്കോ ബ്ലൂവോ അങ്ങനെയുള്ള ഷെയ്ഡ് കളറാണെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളെ എതിരെ വരുന്നവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എതിരെ വരുന്ന ഡ്രൈവറുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഹോൺ അടിക്കുകയോ അതുപോലെ തന്നെ ലൈറ്റ് ഇടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ഫോഗ് ലാമ്പ് ഉള്ളത് നന്നായിരിക്കും. അതുപോലെ തന്നെ വൈറ്റ് കാറുകളാണെങ്കിൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മിസ്റ്റി കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല, അപ്പോൾ റോഡിൻ്റെ എഡ്ജ് അറിയാനും പറ്റില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതേപോലെയുള്ള വൈറ്റ് ലൈൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വൈറ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബെൻഡാണോ ടേണിംഗ് ആണോ അല്ലയോ എന്നുള്ളതും, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആണോ റോഡ് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ്, കോടയുള്ള സമയങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ മൃഗങ്ങൾ, പശു, ആട്, പട്ടി പോലെയുള്ള മൃഗങ്ങളും ക്രോസ് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. കാരണം ഒരു സ്പീഡ് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിച്ച് പോവുക. അതേപോലെ നമ്മളൊരു വണ്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ മിനിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം എപ്പോഴും പോകാൻ. വാഗമണിലെ മെയിൻ അട്രാക്ഷൻ എന്നുള്ളത് മൊട്ടക്കുന്നുകളാണ്. ഒരു മഴ തുടങ്ങുന്ന സമയത്താണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിന് മുകളിൽ കയറാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മുകളിൽ നിൽക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇറങ്ങുക. കാരണം ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു പ്രദേശമാണ് വാഗമൺ. അപ്പോൾ ആ കാര്യങ്ങളും കൂടി പോകുന്നവർ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊള്ളിക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് വാഗമൺ. എല്ലാവരും മസ്റ്റായിട്ടും വരേണ്ട ഒരു പ്ലേസാണ് വാഗമൺ. ഇനി ഞാൻ പറഞ്ഞതിൽ കൂടാതെ എന്തെങ്കിലും പോയിൻറ്റ്സുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.